കൈകാലുകൾ കോച്ചിപ്പിടിക്കുക, ഛർദ്ദിക്കുക, പിന്നെ ശരീരം ക്ഷീണിക്കുക. പ്രമേഹ രോഗികൾ പ്രത്യേകിച്ച് കൃത്യമായ ഇടവേളകളിൽ അത് വൃക്കയെ ബാധിക്കുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സാധാരണഗതിയിൽ ഒരു 50% ആളുകളിൽ വൃക്ക രോഗത്തിന് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവാറില്ല. നമ്മൾ ക്രിയാറ്റിനിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് പല രോഗികളും ഞങ്ങളുടെ അടുത്ത് വരാറുള്ളത്. അവർക്ക് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണാറില്ല. പിന്നെ അത് ഏർലി സ്റ്റേജിലാണ് ലക്ഷണങ്ങളൊന്നും കാണാൻ സാധിക്കാത്തത്. ഒരു സ്റ്റേജ്, മൊത്തം 5 സ്റ്റേജാണ് കിഡ്നിക്കുള്ളത്, കിഡ്നിയുടെ അസുഖത്തിനുള്ളത്. ഒരു സ്റ്റേജ് 4 അഥവാ 5 സ്റ്റേജ് എത്തുമ്പോൾ ക്ഷീണം, തളർച്ച, രക്തക്കുറവിൻ്റെ സിംറ്റംസ്, അതുപോലെ വിശപ്പില്ലായ്മ, പല്ല് തേക്കുമ്പോൾ ഓക്കാനം, കൈകാലുകൾ കോച്ചിപ്പിടിക്കുക, ഛർദ്ദിക്കുക, പിന്നെ ശരീരം ക്ഷീണിക്കുക. പല രോഗികളും നിർത്താതെ ഛർദ്ദിച്ചതിന് ശേഷം ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെ കാണിച്ച് എൻഡോസ്കോപ്പി വരെ ചെയ്തതിന് ശേഷമാണ് ക്രിയാറ്റിൻ പരിശോധന നടത്തി കിഡ്നിയുടെ പ്രവർത്തനം മോശമാവുന്നത് അറിയുന്നത്. അതുപോലെ ഏർലി സ്റ്റേജിൽ എങ്ങനെ നമുക്ക് കിഡ്നിയുടെ അസുഖം കണ്ടുപിടിക്കാൻ സാധിക്കും? നമ്മൾ അത് യൂറിൻ പരിശോധനയിലൂടെയോ രക്തപരിശോധനയിലൂടെയോ നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിൻ്റെ രോഗലക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ മൂത്രത്തിൽ പതയോ, മൂത്രത്തിൽ രക്തം കാണുക, കൈകാല് ദൂരയാത്രയ്ക്ക് ശേഷം കൈകാലുകൾ നീര് വരിക. സാധാരണഗതിയിൽ പ്രമേഹ രോഗമുള്ളവർക്കാണ് വൃക്കകളെ ബാധിക്കാൻ സാധ്യത കൂടുതൽ. ഡയാലിസിസ് രോഗികൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 80-85% ഡയാലിസിസ് രോഗികളും പ്രമേഹം മൂലമാണ് കിഡ്നി ഫെയിലാവുന്നത്. അതുകൊണ്ട് പ്രമേഹ രോഗികൾ പ്രത്യേകിച്ച് കൃത്യമായ ഇടവേളകളിൽ അത് വൃക്കയെ ബാധിക്കുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വൃക്കയെ ബാധിക്കുന്ന ടെസ്റ്റ് ചെയ്യുന്ന 6 മാസം ഇടവിട്ട് യൂറിൻ ACR എന്ന് പറഞ്ഞ ടെസ്റ്റും ക്രിയാറ്റിൻ ടെസ്റ്റും വൃക്ക രോഗികൾ കൃത്യമായി ചെയ്യേണ്ടതാണ്. അതുപോലെ 24 മണിക്കൂറും അവരുടെ രക്തത്തിൻ്റെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ച് നിർത്തേണ്ടതും അത്യാവശ്യമാണ്.